കൊല്ലത്തെ കമ്മീഷനെ കാണുകയും ഡി ജി പിക്കും മുഖ്യമന്ത്രിക്കും പരാതികൾ നൽകുകയും അതുമായി ബന്ധപ്പെട്ട തുടർ ഇടപെടലുകൾക്ക് നേതൃത്വം കൊടുക്കാൻ ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി നേരത്തെ തയ്യാറായിരുന്നു. അതുപോലെ തന്നെ വിഘ്നേഷ് ഡിവൈഎഫ്ഐയുടെ ജില്ലാ കമ്മിറ്റി ഓഫീസിൽ വരികയും ഡിവൈഎഫ്ഐയുടെ ജില്ലാ സെക്രട്ടറി പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള നേതാക്കളെ കണ്ട് ഈ സംഭവങ്ങൾ നേരത്തെ വിവരിച്ചിരുന്നു. ആ സംഭവം കേട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ വിഷയത്തിൽ ഡിവൈഎഫ്ഐ ശക്തമായ ഇടപെടൽ നടത്തിയത്. ഇവിടെ ഇപ്പോൾ പോലീസിലെ ചില ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥന്മാർ കേരള സംസ്ഥാന ഗവൺമെൻറ്റിനും നമ്മുടെ കേരളത്തിനാകെ നാണക്കേടുണ്ടാക്കുന്ന സംഭവങ്ങൾ നടത്തിയിട്ടുണ്ട്. ഇത്തരം ഉദ്യോഗസ്ഥന്മാരെ നിലക്കീർത്താൻ ആവശ്യമായിട്ടുള്ള നിലപാട് ഗവൺമെൻറ് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ട്. നടപടിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇത്തരം ഉദ്യോഗസ്ഥന്മാർ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ പോലീസ് നയത്തിന് വിരുദ്ധമായിട്ടാണ് പ്രവർത്തിക്കുന്നത്. ഇത്തരം ആളുകളെ മാതൃകാപരമായി ശിക്ഷിക്കേണ്ടതുണ്ട്. അവർക്ക് ശിക്ഷ ഉറപ്പുവരുത്താൻ ആവശ്യമായിട്ടുള്ള അന്വേഷണവും അതിൻ്റെ തുടർ പ്രവർത്തനത്തിനും ഗവൺമെൻറ് തയ്യാറാവണം എന്നാണ് അഭ്യർത്ഥിക്കുവാനുള്ളത്. കൊല്ലം കിളികൊല്ലൂരിൽ പോലീസിന്റെ മർദ്ദനമേറ്റ വിഘ്നേഷിന്റെ വീട് സന്ദർശിച്ച ശേഷം പ്രതികരിക്കുകയായിരുന്നു ഡിവൈഎഫ്ഐ സംസ്ഥാന സെക്രട്ടറി വി കെ സരോജ്.